ജൂലൈ 26 രാജ്യാന്തര കണ്ടൽ ദിനം. പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ അഥവാ മാൻഗ്രോവ്സ്. പുഴയും കടലും ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഉപ്പ് കലർന്ന വെള്ളത്തിലാണ് ഇവ വളരുന്നത്. എലിയേറ്റ വേലിയിറക്ക സ്വാധീനമുള്ള മേഖലകളിൽ ലവണാംശമുള്ള മണ്ണിൽ വളരുന്ന ചെടികളാണ് കണ്ടൽ കാടുകൾ. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും വൈവിധ്യമാർന്ന ജീവികൾക്ക് വാസമൊരുക്കാനും കണ്ടലുകൾക്ക് സാധിക്കും. സസ്യങ്ങളിലെ ഉഭയജീവികൾ എന്ന ഒരു ഇരട്ടപ്പേരും ഇവയ്ക്കുണ്ട്. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്നമായ ആവാസ വ്യവസ്ഥകൾ ഒന്നാണ് കണ്ടൽ കാടുകൾ. തൂരൽ, പൂക്കൈത, ഒതളം എന്നീ സസ്യങ്ങളും വള്ളികളും അടിക്കാടുകളും എല്ലാം കണ്ടൽ കാടുകളിൽ കാണാം. സൂര്യതുഷാരം പോലുള്ള ഇരപിടിയൻ സസ്യങ്ങളും നീർനായ്ക്കളും വിവിധയിനം ഉരകങ്ങളും കണ്ടൽ കാടുകളിൽ സസുഖം വാഴുന്നു. വ്യത്യസ്തമായ പലയിനം മത്സ്യങ്ങളും സുരക്ഷിതമായി പ്രജനനം നടത്തുന്നത് കണ്ടൽ കാടുകളിലാണ്. കണ്ടൽ മരങ്ങളുടെ പേരുപടലം പ്ലാങ്ക്ടൺ പോലുള്ള നാനാജാതി സൂക്ഷ്മജീവികളുടെ പ്രജനന കേന്ദ്രവും ആവാസ കേന്ദ്രവുമാണ്. സംസ്ഥാനത്ത് സംരക്ഷിക്കപ്പെടുന്ന പ്രധാന കണ്ടൽ മേഖലകൾ മംഗളവനം, കടലുണ്ടി, കുമരകം തുടങ്ങിയവയാണ്. മുൻപ് കണ്ടൽ വളർന്നിരുന്ന എന്നാൽ പിന്നീട് നികത്തപ്പെട്ടതോ മണ്ണിന്റെ ഘടന മാറിയതോ ഉപ്പുവെള്ളം കയറുന്നത് തടസ്സപ്പെട്ടതോ ആയ സ്ഥലങ്ങളിൽ കണ്ടൽ വീണ്ടും വളരാൻ സാധ്യത കുറവാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കുമരകത്തെ പക്ഷി സങ്കേതം അവിടുത്തെ കണ്ടൽ കാടുകളെ ആശ്രയിച്ചിരിക്കുന്നു. കേരളത്തിൽ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൻ പൊക്കുടൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകളിൽ എന്റെ ജീവിതം. 2015 യുനെസ്കോയുടെ സമ്മേളനത്തിൽ നടന്ന തീരുമാന പ്രകാരം 2016 മുതൽ ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ സംരക്ഷണ ദിനമായി ആചരിച്ചു വരുന്നു.